സംസ്ഥാനത്ത് ഈ മാസം 16 മുതലുള്ള കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന് ആക്ഷൻ പ്ലാനുമായി ആരോഗ്യവകുപ്പ്. വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുടെ അന്തിമ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ജില്ലാതല ചുമതല കലക്ടർമാർക്കാണ്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ ജില്ലയിലും കൺട്രോൾ റൂം ആരംഭിക്കും. കോൾഡ് സ്റ്റോറേജ് ശൃംഖല പൂർണ്ണ സജ്ജമാണ്. രജിസ്റ്റർ ചെയ്ത ആരോഗ്യ പ്രവർത്തകർ 3.58 ലക്ഷമായി. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ നൽകില്ല. കോവിഡ് ലക്ഷണങ്ങളുള്ളവരെ ഒഴിവാക്കും. ഇതിനായി വാക്സിൻ കേന്ദ്രത്തിന്റെ കവാടത്തിൽ തന്നെ പരിശോധന നടത്തും. കോവിഡ് ബാധിച്ചവർക്ക് നെഗറ്റീവായി 4 ആഴ്ചയ്ക്ക് ശേഷമേ വാക്സിൻ നൽകൂ. ആദ്യഘട്ടത്തിൽ 133 വിതരണ കേന്ദ്രങ്ങൾ ഉണ്ടാകും. ആവശ്യമെങ്കിൽ കൂടുതൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്താനും മന്ത്രി കെ ശൈലജയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. സർക്കാർ മേഖലയിലെ അലോപ്പതി, ആയുഷ്, സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാത്തരം സ്ഥാപനങ്ങളെയും വിതരണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുത്തും. കളക്ടർമാർക്കാണ് വാക്സിനേഷന്റെ ചുമതല. ജില്ലകളിൽ ഏകോപനത്തിന് കൺട്രോൾ റൂം ആരംഭിക്കും. പ്രതിരോധ മരുന്ന് സ്വീകരിക്കാൻ 358,574 പേരാണ് രജിസ്റ്റർ ചെയ്തത്. സർക്കാർ മേഖലയിലെ 168,685 പേരും സ്വകാര്യ മേഖലയിലെ 189,889 പേരും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ കൊബ്രഗട്ടെ, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ രത്തൻ ഖോൽക്കർ, ആയുഷ് വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ, ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ ആർ എൽ സരിത, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ എ റംല ബിവി, ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രീത, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സന്ദീപ് എന്നിവരും വിവിധ ജില്ലകളിൽ നിന്ന് ഉദ്യോഗസ്ഥരും ഓൺലൈനായി നടന്ന യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് 16 മുതലുള്ള കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്ന സുപ്രധാന വീഡിയോ യോഗം ഇന്ന് വൈകിട്ട് 4 നടക്കും. സംസ്ഥാനങ്ങളിലെ തയ്യാറെടുപ്പ് മുഖ്യമന്ത്രിമാർ വിശദീകരിക്കും. എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകണമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാന ആവശ്യം മറ്റ് മുഖ്യമന്ത്രിമാരും ഉന്നയിച്ചേക്കും. ബംഗാളിൽ എല്ലാവർക്കും സൗജന്യമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട്. 1 കോടി ആരോഗ്യ പ്രവർത്തകർക്കും 2 കോടി കോവിഡ് മുന്നണി പോരാളികൾക്കും സൗജന്യ വാക്സിൻ നൽകുമെന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. വാക്സിൻ വാങ്ങാൻ തുടക്കത്തിൽ പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ടിൽ നിന്ന് തുക കണ്ടെത്തുമെന്നാണ് വിവരം. അതിനിടെ കോവിഡ് വാക്സിൻ വിതരണം 16 മുതൽ തുടങ്ങുന്നതിനാൽ 17 നിശ്ചയിച്ചിരുന്ന പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം മാറ്റിയതായി മന്ത്രി KK ശൈലജ അറിയിച്ചു. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് നടപടി. പുതിയ തീയതി പിന്നീട് തീരുമാനിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇൻസിഡന്റ്.